അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ സ്നേഹമുള്ള ഭർത്താവിൻ്റെ ചില അടയാളങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് ഈ സ്വഭാവമുണ്ടെങ്കിൽ ആ ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലൈവിസ്ലം തങ്ങളുടെ ജീവിതം വളരെ തിരക്ക് പിടിച്ച ജീവിതമായിരുന്നുവല്ലോ എന്നിട്ടും ഹബീബ് സുല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ ഭാര്യമാരെ മറന്നിരുന്നില്ല തൻ്റെ ഭാര്യമാരായുമായി സംസാരിക്കാനും അവരുമായി തമാശ പറയാൻ സമയം കണ്ടെത്തിരുന്നു അവരുടെ സങ്കടങ്ങൾ വിഷമങ്ങൾ ദുഃഖങ്ങൾ അറിയാനും വേണ്ടി സമയം കണ്ടെത്തിരുന്നു മുഹാദ്റിയാവിനു അസനമസ്കാരത്തിൻ്റെ ശേഷം അള്ളാവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലി വസ്ലം തങ്ങൾ തൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഉടനെ മുഹദ് തങ്ങൾ പറഞ്ഞ റസൂൽ അള്ളാ ഹബീബ് അള്ളാ നബി അങ്ങയോട് സംസാരിച്ചു കൊണ്ടിരിക്കാൻ സമയം കണ്ടെത്തി ഇങ്ങോട്ട് അങ്ങയാണെങ്കിൽ പോകുന്നുണ്ടല്ലോ അപ്പോൾ ഒന്ന് റസൂൽ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യമാരുടെയിൽ പോയി ഒന്ന് ആശ്വസിപ്പിച്ചു വരട്ടെ അവരൊന്നു അവരൊന്നും ആസ്വസിപ്പിച്ചു വരട്ടെ അവർക്ക് ഞാനല്ലാതെ മെച്ചാരാണ് അവരോട് സ്നേഹത്തോടുക്കുള്ളൊരു വാക്കുകൾ പറഞ്ഞ് ഒന്ന് പോയി വരാമെന്ന് അത്രത്തോളം തൻ്റെ കുടുംബത്തെ ശ്രദ്ധിച്ചിരുന്നുള്ളോ ആവിൻ്റെ റസൂൽ അവരാശ്വസിപ്പിക്കണം അവരോട് സംസാരിക്കണം ഇതെല്ലാം നമ്മുടെ ബാധ്യതയാണ് എന്ന് അള്ളാഹിൻ്റെ റസൂൽ അള്ളാഹു അലൈഹി വസ്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് സങ്കടങ്ങൾ അവരുടെ സങ്കടങ്ങൾ അറിയാൻ എൻ്റെ പ്രിയപ്പെട്ട അറിയു പകരാമെന്ന ഈ മനോഹരമായ ചാനൽ എൻ്റെ ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഭാര്യയുടെ സങ്കടം അറിയാൻ മനസ്സ് കാണിച്ച എത്ര സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം അതുപോലെ ഭാര്യയുമായി തമാശ പറയാൻ അതുപോലെ ഭാര്യയുമായി അവരുമായുള്ള സന്തോഷം പങ്കിടാൻ വേണ്ടി സമയം കണ്ടെത്തിയവർ പാതിര രാത്രിയാകുമ്പോൾ ഒരു ചടങ്ങുന്ന രീതിയിൽ അവരുടെ അടുത്തുപോയി കിടക്കുന്നവരിലെ ഭൂരിഭാഗം ഭർത്താക്കന്മാർ ഐഷാറീൻ റസൂൽ അലൈ വസ്ലാം തങ്ങളെക്കുറിച്ച് ഒരുപാട് മധു പറയുമായിരുന്നു ഉമർന്നിള്ളാവിനടുക്കൽ ഒരു പരാതിയുമായി ഒരാൾ വന്ന് അമീർ ഉമർ തങ്ങളെ ഉമർന്നില്ലാവിനോട് ഉമർ ാവിനോട് പറയുകയാണ് ഉമർ തങ്ങളെ ഒരു സഹോദരി സഹോദരിമെന്ന് പറയുന്നു ഉമർ തങ്ങളെ നമുക്ക് വേണ്ട ചെലവിന് വേണ്ട ഭക്ഷണങ്ങളും ചിലവിനു വേണ്ട എല്ലാം 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 എൻ്റെ ഭർത്താവ് പ്രിയപ്പെട്ട ഭർത്താവ്നും പക്ഷേ പക്ഷേ എൻ്റെ ഭർത്താവ് എല്ലാം നൽകും അതിന് പകരമായി ഒന്ന് സംസാരിക്കാൻ എൻ്റെ ഭർത്താവിന് കിട്ടുകയില്ല എൻ്റെ ഭർത്താവിനെ കാണാറില്ല ഇത് കേൾക്കുമ്പോൾ അമർത്തങ്ങൾ പറഞ്ഞത് അത് ശരിയല്ല അത് പറഞ്ഞത് ശരിയല്ല എന്ന് പറയുകയും വിമർശിക്കുകയും ചെയ്ത ഒരു സംഭവം എൻ്റെ പ്രിയപ്പെട്ടവർ വരമാരെന്ന് പറയുമ്പോൾ മതാപിതാക്കൾ എന്ന് പറയുമ്പോൾ അവർ നമ്മുടെ ജീവൻ്റെ ജീവനാണ് അള്ളാഹു നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് ബഹുമാനപ്പെട്ട ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാവി തങ്ങൾ ഒരാളുടെ വേഷവിധാനം നോക്കിയല്ല അദ്ദേഹം നല്ലവരാണോ ചീത്തയാണോ എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നല്ലവരെന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യയോട് സ്നേഹത്തോട് പെരുമാറുന്നവര് സ്നേഹത്തോടു കൂടി പെരുമാറുന്നവര് ഭാര്യമാരോട് ഇരിക്കാൻ സമയം കണ്ടെത്തുന്നവര് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നവര് അവരുടെ സങ്കടം അറിയുന്നവര് ആശ്വാസിപ്പിക്കുക അള്ളാവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹ് അലി വസ്ല്ലം തങ്ങളെക്കുറിച്ച് അള്ളാവിൻ്റെ റസൂവിനെക്കുറിച്ച് ആയിഷാർ നീ അള്ളാവിൻ്റെ പറയുന്ന ഓരോ വാക്കുകൾ അത്ഭുതമാണ് എൻ്റെ തലയിൽ മടി എൻ്റെ മടിയിൽ തലവെക്കുമായിരുന്നു ഞാൻ തലയെ മസാജ് ചെയ്യുമായിരുന്നു എൻ്റെ തല എൻ്റെ മടിയിൽ തലവെച്ചു ശരീരം മസ്ജിദിൻ്റെ പവീലും അപ്പോൾ ഒഴിവ് കിട്ടുന്ന സമയവും ഭാര്യയുമായി തമാശ പറഞ്ഞും രസിച്ചും കളിച്ചും ചിരിച്ചും രസിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ അതൊരു നല്ല ലക്ഷണമാണ് ഭർത്താക്കന്മാരുടെ ഭാര്യമാരും അങ്ങനെ ഭർത്താക്കന്മാരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം അതുകൊണ്ട് അള്ളാവിൻ്റെ റസൂൽ സല്ലാഹു അലി വസ്ലം തങ്ങൾ പറഞ്ഞ അവരെ കൂടെ ഇരിക്കുക തമാശ പറയുക ഇത്രത്തുള്ള കാര്യങ്ങൾ ഒരു ഭർത്താവ് ചെയ്യുന്നുണ്ടോ അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈ വസ്ലം തങ്ങൾ ഐഷാ റലി അള്ളാഹുനയുടെ കൂടെ ഓട്ടമത്സരവരം നടത്തിയിരുന്നു അതിനുവരെ സമയം കണ്ടെത്തിയതായ നമുക്കറിയാമല്ലോ അതുകൊണ്ട് സ്നേഹത്തോടും സന്തോഷത്തോടും റാഹത്തോടും കൂടി അവരോട് പെരുമാറണം ചെറിയ ചെറിയ വിഷയങ്ങളെടുത്ത് അത് വലിയ പർവ്വതമാക്കി അത് വലിയ വിഷയമാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത് ഹലാലായി നമുക്ക് തന്ന ഈ മനോഹരമായ നമ്മുടെ ഭാര്യമാരുടെ ഭർത്താക്കന്മാർ അനുഗ്രഹമാണ് അതിന് സ്തുതി പറയുന്നതിന് പകരം അതിനെ സന്തോഷിക്കുന്നതിന് പകരം പ്രശ്നങ്ങളും ഒരുപാട് കുടുംബത്തിൽ വന്ന് അത് തലാക്കിൽ കലാശിക്കുന്ന ഒരുപാട് ഒരുപാട് കുടുംബ കേസുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതൊന്നും ഒരു മുസ്ലിം സമുദായത്തിന് വന്നു പോകരുത് കാരണം ഇസ്ലാം പറയുന്നത് അവരുടെ വേഷ് ഇസ്ലാം പറയുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ അത്ഭുതമാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന അതുകൊണ്ട് സ്നേഹത്തോടും സന്തോഷത്തോടു കൂടി ഭാര്യമാരോട് പെരുമാറാനുള്ള സന്മനസ് നൽകുന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ അവരേറ്റവും നല്ല ഭർത്താക്കന്മാർ നിങ്ങളിലേറ്റവും നല്ലവനാരെന്നറിയുമോ തൻ്റെ ഭാര്യമാരോട് സ്നേഹത്തോടു കൂടി പെരുമാറുന്നവനാണ് തൻ്റെ ഭാര്യയോട് തൻ്റെ കുടുംബത്തോട് നല്ല നിലക്ക് പെരുമാറുന്നവരാണെന്ന് മുത്തുറസൂല് സല്ലല്ലാഹു അലൈവുസ്ലം തങ്ങള് പഠിപ്പിച്ചിരിക്കുകയാണ് അള്ളാഹുറുബസ്ബാനവാര നമ്മുടെ ജീവിതം നമ്മുടെ മക്കളുടെ ജീവിതം